Bismillahirrahmanirrahim. In the name of God, most gracious and most merciful. Assalamualaikum ya binani. Assalamualaikum. Aiba. Kaifa halakum ya binani? Zain? Khair. Alhamdulillah. Okay. My dear students, how are you? Fine? Yes. I hope you are fine and safe in your home. Isn't it? My dear students, today we are going to learn value education. Do you like value education? Moral studies? Aiva. What? Story. Yes. Today, we are going to study very, very beautiful one chapter. What is that name? Karuna Kaanikkunnavan. Karuna Kaanikkunnavan. Okay. What is the name? Karuna Kaanikkunnavan. Before that, I ask you some simple questions. Are you ready? Yes. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു പടച്ചവൻ. യെസ്, വെരി ഗുഡ്. നമ്മൾക്കും ജീവികൾക്കും ആഹാരം നൽകുന്നവൻ ആരാണ്? യെസ്, അൽഹംദുലില്ലാഹ്. വെരി ഗുഡ്. ഇന്ന് ഉമ്മയുടെ കൂടെ രാവിലെ സുബഹി നമസ്കാരം നമസ്കരിച്ച ആരൊക്കെ? വെരി ഗുഡ് സ്റ്റുഡൻസ്. നമസ്കാരം എല്ലാവരും ഉമ്മയുടെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട്. നല്ല കുട്ടികൾ. ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിച്ചോ? എന്താ കഴിച്ചത്? അപ്പം, പുട്ട്. യെസ്, പലതരം ഐറ്റംസ് ആണ് നിങ്ങൾ കഴിച്ചത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ആരൊക്കെ ബിസ്മില്ലല്ലേ? അസൻ്റെ അലഹമില്ല, എല്ലാവരും ബിസ്മില്ലേ? ബിസ്മില്ല റഹ്മാൻ റഹീം ചെയ്തിട്ടുണ്ട്. ഇനി ആ ബിസ്മില്ല മോള് മറന്നല്ലേ? സാരല്ല, മറന്നാൽ വേറൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു. ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു. ഓക്കെ. ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്താ ചെയ്യുക? ആർക്കില്ല? യെസ്, അൽഹംദുലില്ലാഹ്. വജാലനി മിനൽ മുസ്ലിമീൻ. അറബ്നോ? യെസ്. ആരൊക്കെ ചൊല്ലിന് ഇന്ന് ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആരൊക്കെ മുസ്ലിം? ആരൊക്കെ മുസ്ലിം? വെരി ഗുഡ്. അസ്സലാമുഅലൈക്കും. നല്ല കുട്ടികളാട്ടെ എല്ലാവരും ജനിക്കുക. നല്ല കുട്ടികൾ സാറിന് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാവും നല്ല കുട്ടികളെ. രാവിലെ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റപ്പോൾ അൽഹംദുലില്ലാഹ് മറന്നോ? നമ്മളെ മരണമാകുന്ന ഉറക്കില്ലെന്ന് രാവിലെ നമ്മൾ അള്ളാഹു നമ്മുടെ സൃഷ്ടാവ് എഴുന്നേൽപ്പിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും മറന്നോ അൽഹംദുലില്ലാഹ്? ഇല്ല, അൽഹംദുലില്ലാഹ് ആരും മറന്നില്ല. അൽഹംദുലില്ലാഹ് ചൊല്ലി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ വിരി, നമ്മളെ പിന്നെ കിടക്കയിൽ വിരിച്ച വിരിയൊക്കെ നമ്മൾ മടക്കി നമ്മളെ തലയുടെ അരികിൽ വെച്ചു നമ്മളെ ബാത്റൂമിലേക്ക് പോകുന്നു.
കൈ കഴുകുന്നു, നമ്മൾ ബ്രഷ് ചെയ്യുന്നു, എന്നിട്ടോ ഉമ്മയുടെ കൂടെ സുബൻ സ്കെച്ചിൽ എല്ലാവരും സ്കെച്ചിലേ ആ എല്ലാവരും ഉമ്മയുടെ കൂടെ നിസ്കരിച്ചു. നല്ല കുട്ടികൾ അങ്ങനെ നമസ്കരിച്ചു. ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു വിസ്മി ചൊല്ലി കൊണ്ട്. മറക്കാതെ ആദ്യം ചെയ്യും കൈ കഴുകും. ഏത് കൈ കൊണ്ട കൈ തിന്നേണ്ടത് ഭക്ഷണം? വലത് കൈ കൊണ്ട് അല്ലേ? ഇടത് കൈ കൊണ്ടാണോ? അല്ല. എന്നിട്ട് നമ്മള് ചായ കുടിച്ചു. ചായ കുടിച്ചപ്പോ ഏത് കൈയോ ഉപയോഗിക്കാം? ഇടത് കൈയോ? ചായ ഗ്ലാസ് ഏത് കൈ കൊണ്ട് പിടിക്കോ? യെസ്, ഇല്ല ഇല്ല, വലത് കൈ കൊണ്ട്. ഇടത് കൈ കൊണ്ട് ആരാം തിന്നലും കുടിക്കനും? ആ പിശാച്, ചെയ്താൻ. ഓക്കെ, വലത് കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വലത് കൈ കൊണ്ട് തന്നെ ചായയുടെ ഗ്ലാസ് പിടിക്കുന്നു. എന്നിട്ട് എങ്ങനെ കുടിക്ക? ഒറ്റ വടിക്ക് കുടിക്കാൻ പാടുണ്ടോ? ഇല്ല. ആരാ ഒറ്റ വടിക്ക് കുടിക്കല്? ആ കാലികൾ, കന്നുകാലികൾ. യെസ്, നമ്മൾ എങ്ങനെ കുടിക്കേണ്ടത്? മുറുക്ക് ഒരു മുറുക്ക് കുടിക്കുന്നു, വീണ്ടും ഗ്ലാസ് ഇങ്ങനെ മുറുക്കി മുറുക്ക് മുറുക്കായി നമ്മൾ കുടിക്കുന്നു അല്ലേ? ആ ഒറ്റ വലിക്ക് കുടിക്കാൻ പാടില്ലല്ലോ അല്ലേ? മുറുക്ക് മുറുക്കായി കുടിക്കുന്നു. ആരാണ് അങ്ങനെ മുറുക്ക് മുറുക്കായി കുടിക്കാനും ബിസ്മില്ലാഹിനൊക്കെ നമ്മളെ പഠിപ്പിച്ചത്? ആരാ നിങ്ങൾക്കറിയോ? ആരാ? ആ നമ്മുടെ നബി. എന്താ നമ്മുടെ നബിന്റെ പേര്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ പേര് കേൾക്കുമ്പോ എന്താ ചെല്ലണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ നമ്മളെ പഠിപ്പിച്ചത്. നബിന്റെ കൂടെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിന്റെ പേരെന്താ നിങ്ങള്? ഇബ്നു അബ്ബാസ്. ആ കുട്ടിയോട് നബി പറഞ്ഞ എന്താ നിങ്ങള്? കുട്ടിയെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകി വിസ്മി ചൊല്ലു, അവനവന്റെ ഭാവത്തിന് തിന്നു, സാവധാനം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാഹ് ചൊല്ലു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. നമ്മളെല്ലാവരും നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളല്ലേ? ഏ, നല്ല കുട്ടികളാണ്. അപ്പൊ നല്ല കുട്ടികളുടെ സ്വഭാവമാണ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഒരു കഥയാണ് സാറ് പറയാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? റെഡി അല്ലേ? നല്ല കുട്ടികളായിട്ടിരിക്ക, നല്ല കുട്ടികളായി ഒന്ന് ക്ലാപ്പ് ചെയ്യാം. ആ യെസ് യെസ്, നല്ല കുട്ടികൾ. എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? കഥ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും എന്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും കഥ ഇഷ്ടമല്ലാത്തണ്ടോ? എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പൊ സാറ് പറയാൻ പോകും, എല്ലാവരും ശ്രദ്ധിച്ചോണം. ശ്രദ്ധിക്കൂലേ, നല്ല കുട്ടികളല്ലേ? ആ എന്റെ പൊന്നു കുട്ടികളാ, എന്റെ പൊന്നു കുട്ടികളാ. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെ എന്റെ പൊന്നു കുട്ടികളാണ് എല്ലാവരും. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, കഥ പറയാൻ പോണ സാറേ. പണ്ട് പണ്ട് നമ്മുടെ മുഹമ്മദ് നബിന്റെ കാലത്ത് നടന്ന കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നിങ്ങളെ പോലുള്ള ഒരു കുട്ടി, ഒരു കുട്ടി അവനെന്ത് ചെയ്തു? ഒരു കിളിയെ പിടിച്ചുകൊണ്ട് പ്രവാചകന് സമ്മാനമായി കൊണ്ടുകൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പുറത്തിറങ്ങി. എന്നിട്ട് ആ മോനെ തലോടി, പ്രവാചകൻ ആ കുട്ടിയുടെ പുറത്തേക്ക് തലോടിയിട്ട് ആ കുട്ടിയോടൊക്കെ പറഞ്ഞത് മക്കളെ എന്താ പറഞ്ഞത്? ആ മോനെ അങ്ങോട്ട് ആകാശത്തേക്ക് നോക്കു. മോനെ ആകാശത്തേക്ക് നോക്കിയപ്പോ എന്താ കാണുന്ന കാഴ്ച അറിയുന്നത്? ഒരു പക്ഷിയുണ്ട്. ഈ പറക്കാൻ പറ്റാത്ത കുഞ്ഞു പക്ഷിയാണ് ഈ കുട്ടി പ്രവാചകന് സമ്മാനമായി കൊടുത്തിട്ടത്. ഈ കുഞ്ഞിന്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ ഉമ്മയുണ്ട് ആകാശത്തിലൂടെ ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുന്നു. മക്കളെ എന്തിനാ പറക്കുന്നത്? നിങ്ങൾ ഈ കുട്ടിയെ നഷ്ടപ്പെട്ടതിലുള്ള വിഷമം, സങ്കടം. അപ്പൊ നബി പറഞ്ഞു, കുട്ടി കാണുന്നത് ഇതിന്റെ ഉമ്മയാണ് ആകാശത്തിലൂടെ പറക്കുന്നത്, ഈ കുഞ്ഞിനെ കാണാതിരുന്നിട്ട്. അതുകൊണ്ട് മോനെ നീ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ, പക്ഷിക്കുഞ്ഞിനെ നിനക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്ത കുട്ടി? ആ കുട്ടി എന്ത് ചെയ്തു? പ്രവാചകൻ സ്നേഹത്തോടെ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ പക്ഷിക്കുഞ്ഞിനെ ആ കുട്ടിക്ക് എവിടെ നിന്നാണോ കിട്ടിയിട്ടുള്ളത് ആ മരത്തിന്റെ പൊത്തിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. ആ യെസ്, അങ്ങനെ പ്രവാചകൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് പാഠമുണ്ട് മക്കളെ. എന്താണറിയോ? കരുണ കാണിക്കണം നമ്മൾ ജീവികളോട്. ജീവികളോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ മാത്രമേ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും.
കാണിക്കുകയുള്ളൂ. ആ ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകും, മദീനത്തിലൂടെ ഒക്കെ നടന്നു പോകും. മക്കളെ, ഒരു മനുഷ്യണ്ട് ഇങ്ങനെ തീ കത്തിക്കണം, തണുപ്പാണ്, കടുത്ത തണുപ്പാണ്. തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യണ്ട് ഒരു ഒരു സൈഡിൽ തീ കത്തിക്കുന്നു. ആ പ്രവാചകൻ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ തീന്റെ അരികിലൂടെ ഒരു ഉറുമ്പിന്റെ വരി അങ്ങനെ പോകുന്നു. ഉറുമ്പേ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നമ്മളെ പോലുള്ള ഒരു സൃഷ്ടിയാണ്, ചെറിയ ജീവിയാണ്. ഉറുമ്പ് വരി വരിയായിട്ട് പോകുന്നു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ആ തീ കെടുത്താൻ പറഞ്ഞ മനുഷ്യനോട്, പ്രവാചകന് ആ തീ കെടുത്താൻ പറഞ്ഞു. അപ്പൊ എന്താണ് പ്രവാചകൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് എന്താ പ്രവാചകൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മനുഷ്യ നോക്കൂ, ഈ ജീവികളെ നീ ചുറ്റിരിക്കും, ആ തീ കത്തിച്ചാറ തീയിൽ കിടന്ന് ഈ ഉറുമ്പുകളെല്ലാം വെന്ത് മരിക്കും. മനുഷ്യ, നീ കരുണ കാണിക്ക ജീവികളോട്, എങ്കിലേ അള്ളാഹു കരുണ കാണിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ. ഒരിക്കലും മനുഷ്യന് ഒരു ഒട്ടകത്തിന് പുല്ല് പറിച്ച് നാ നാ എന്നാന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിനിങ്ങനെ ഒട്ടകം പുല്ല് കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആ മനുഷ്യൻ പിന്നോട്ട് മാറും, നുണപ്പിക്കുക. നമ്മളത് നുണപ്പിക്കാൻ അറിയാം. എന്നാ എന്നാ പറയും, പുല്ല് കെടുക്കാൻ വരുമ്പോൾ വേക്കിലേക്കും വരും. ഈ സന്ദർഭത്തിൽ ആ മനുഷ്യനോട് പറയണോ പ്രവാചകൻ എന്താണ്, എന്താ പറയുന്നത്? ആ അള്ളാഹു നിന്നോട് കരുണ കാണിക്കണമെങ്കിൽ ജീവികളോട് നീ കരുണ കാണിക്കൂ, ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല, ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല. പരമകാരുണ്യവൻ കാരുണ്യവാൻ ആരാണ്? അല്ലാഹു അർറഹ്മാനുറഹീം, പരമകാരുണ്യവനും കരുണാരഹീമാണവൻ. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ ചെറുപ്പകാല കുഞ്ഞു കുട്ടിയായപ്പോൾ നമ്മുടെ ഉമ്മ നമ്മളെ എത്രമാത്രം സ്നേഹത്തോടെ വളർത്തിയത്, എത്രമാത്രം സ്നേഹത്തോടെ വളർത്തിയത് അല്ലേ? നമ്മളങ്ങനെ താരാട്ട് പാട്ട് പാടി വളർത്തി, നമ്മുടെ ഉമ്മയുടെ കയ്യിൽ നമ്മൾ മൂത്രിച്ചിട്ടുണ്ടാവും, കാഷ്ടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മയുടെ മടിയിൽ നമ്മൾ കാഷ്ടിച്ചിട്ടുണ്ടാവും, മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. ഉമ്മക്ക് വിഷമായോ? ഒരിക്കലും വിഷമായിട്ടുണ്ടാവില്ല. നമുക്ക് പനിയാകുമ്പോൾ നമ്മുടെ ഉമ്മ നമ്മുടെ തോളിലിട്ട് താരാട്ട് പാട്ട് പാടി ഉറക്കുക, എത്ര രാത്രി എത്ര വൈകിയാലും നമ്മുടെ ഉമ്മ ഉറങ്ങൂല. നമ്മൾ ഉറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഉമ്മ ഉറങ്ങിടുന്നത് അല്ല മക്കളെ. നമുക്കെങ്ങാനും പനിച്ചാൽ നമ്മുടെ നെറ്റിയിൽ തുണി നനച്ചിട്ടിട്ട് ഉമ്മ അങ്ങനെ നമ്മുടെ അടുത്തേക്കും, നമ്മൾ ഉറങ്ങിയതിന് ശേഷമേ നമ്മുടെ ഉമ്മ ഉറങ്ങൂ. എത്രമാത്രം സ്നേഹം, കരുണ, കാരുണ്യം. തൊട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ആട്ടും നമ്മുടെ ഉമ്മ നമ്മളെ, താരാട്ട് പാട്ട് പാടി ഉറക്കും. നല്ല നല്ല പാട്ടുകൾ പാടി നമ്മുടെ ഉമ്മ നമ്മളോടും, നമ്മളോടുള്ള സ്നേഹമാണ്. നമ്മളൊരു വേറൊരാൾ ഒന്ന് നോക്കുന്നത് പോലും നമ്മുടെ ഉമ്മക്ക് ഇഷ്ടമല്ല. ആണോ? ഇഷ്ടമാണ്? ഒരിക്കലും ഇഷ്ടമല്ല, ഒരിക്കലും ഇഷ്ടമല്ല. നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതലാണ്. ടേസ്റ്റി ഫുഡുകളൊക്കെ ഉമ്മക്ക് കിട്ടിയാൽ, ഉമ്മക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് തരും, ഉമ്മ ഭക്ഷിക്കില്ല. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് 10 മാസക്കാലം ഉമ്മ നമ്മുടെ ഉമ്മാന്റെ വയറ്റിൽ നമ്മളെ ഗർഭം ചുമന്ന് നടന്നത്. വേദന സഹിച്ചു മക്കളെ, പ്രസവിക്കുമ്പോഴുള്ള വേദനയിലൊക്കെ വേദന പറയണം, മരണവേദനക്ക് തുല്യാണ് പറയണത്. അപ്പൊ അത്രമാത്രം പ്രയാസപ്പെട്ട് നമ്മളെ പ്രസവിച്ചു, എന്നിട്ട് നമ്മളെ താറാട്ടുപാട്ട് പാടി ഉറക്കുന്നു, നമുക്ക് നമ്മളെ വിഷമമില്ലാതെ വളർത്തുന്നു, പ്രയാസമില്ലാതെ നമ്മളെ വളർത്തുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു, തോളിലിട്ട് നമ്മളെ തറാട്ടുപാട്ട് പാടി ഉറക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും, എല്ലാ ജീവികളും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പശു, പശുക്കിടാവ് പാല് കുടിക്കാൻ പശുവിൻ്റെ അകണ്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ? ആ കാലിങ്ങനെ വിടർത്തി കൊടുക്കും, എന്നിട്ട് പശു പശുവിൻ്റെ കുഞ്ഞിൻ്റെ പുറംഭാഗത്തൊക്കെ നക്കിത്തുടക്കുന്നു. എന്തുകൊണ്ട്? ആ കുഞ്ഞിനോടുള്ള സ്നേഹം, കാരുണ്യം. അള്ളാഹു നൽകിയ കാരുണ്യമാണ്, അള്ളാഹു നമ്മുടെ ഉമ്മയുടെ മനസ്സിലിട്ട് കൊടുത്ത കാരുണ്യമാണ് നമ്മോട് നമ്മുടെ ഉമ്മ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പശുവിന് അള്ളാഹു നൽകിയ കാരുണ്യമാണ് പശുക്കുട്ടിയോട് നക്കിത്തുടച്ചുകൊണ്ട് സ്നേഹം കാണിക്കും. അതുപോലെ തന്നെ താറാവ്, താറാവിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കുളത്തിൽ നീന്താൻ പഠിപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, കാരുണ്യം, സ്നേഹം.
അതുപോലെ തന്നെ പക്ഷികളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. പക്ഷി നേരം പുലരുമ്പോൾ ഭക്ഷണം തേടി ദൂരേക്ക് പറന്നു പോകുന്നു. എന്നിട്ടോ പക്ഷിയുടെ കൊക്കിലി പക്ഷി പോലും കഴിക്കാതെ, കള്ള പക്ഷി ഒന്നും കഴിക്കാതെ കൊക്കിലി ഭക്ഷണമായി വന്ന് പക്ഷിക്കുഞ്ഞുങ്ങളുടെ വായയിൽ വെച്ചു കൊടുക്കുന്നു. എന്താണ് കാരണം? ആ പക്ഷിക്ക് പക്ഷിക്കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യം, സ്നേഹം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആട്, നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ആടിനെ ഇഷ്ടമല്ലേ? ആടിനെ ഇഷ്ടമല്ലേ? ആടിനെ കണ്ടില്ല, കണ്ടില്ലേ? അപ്പൊ ആട്, ആടിന്റെ കുഞ്ഞുങ്ങളെ പാല് കുടിക്കാൻ ആടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാലെങ്ങനെ വിടർത്തി പിടിക്കുന്നു. ആട് ആടിന്റെ കുഞ്ഞുങ്ങളെ നപ്പി തുടക്കുന്നു. സ്നേഹമാണത്, കാരുണ്യമാണത്. ആരാ നൽകിയത്? ആടിന് അമ്മാവ് നൽകിയത്. പരുന്ത് വരുമ്പോൾ പിടക്കോഴി, നമ്മുടെ വീട്ടിൽ കോഴികളില്ലേ? കോഴികളില്ലാത്ത വീടുകളുണ്ടോ? ആ കോഴികളൊന്നും കണ്ടിട്ടില്ലേ? പിടക്കോഴിനെ കണ്ടിട്ടോ? മുട്ടണ്ടോ കോഴിനെ? ആ കണ്ടിട്ടില്ല. ചെറിയ കുഞ്ഞി കുഞ്ഞി കുഞ്ഞുങ്ങളെ കണ്ടിട്ടോ? സൂസ് ചിക്. ആ അപ്പൊ ആ കുഞ്ഞുങ്ങളെ പരുന്ത് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആ ഉപദ്രവിക്കാൻ വേണ്ടി പരുന്തോ കാക്കയോ വരുമ്പോൾ എന്താണ് കോഴികാട്ടിൽ ചെയ്യുന്നത്? ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെയെല്ലാം അതിൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു നിർത്തുന്നു. എന്താണത്? ആ യെസ്, ആ തള്ളപ്പക്ഷിക്ക് പിടക്കോഴിക്ക് ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, കാരുണ്യം അല്ലേ? ഇങ്ങനെ ഓരോ ജീവികളും അങ്ങനെ തന്നെ ലോകത്തുള്ള സകല ജീവികളോടും അള്ളാഹു ഇതുപോലെ അവർക്കൊക്കെ അള്ളാഹു കാരുണ്യം ഇട്ടുകൊടുത്തിട്ടുണ്ട്. കാരുണ്യം ഇട്ടുകൊടുത്തു, 1% മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 100% ബാക്കി 99% കാരുണ്യവും ആരുടെ അടുക്കലുണ്ട്? നമ്മളെ സൃഷ്ടിച്ചവനായ, നമ്മളെ സൃഷ്ടാവായ ആ അള്ളാഹുവിന്റെ അടുക്കൽ സ്റ്റോക്കാണ്. അവിടെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. ആർക്ക് നൽകാനാണ് അറിയുന്നത്? നമുക്ക് നൽകാനാണ്. ആ നമ്മളെ നമുക്ക് നൽകാനാണ് പരമകാരുണ്യകൻ റഹ്മാൻ റഹീം. നമുക്ക് മഴ നൽകുക അള്ളാഹുവിന്റെ കാരുണ്യമാണത്. മനസ്സിലായോ? ഈ മഴ കൂടുതലായാൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ മഴയ്ക്ക് ശമനം കിട്ടും. നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണത്. കടുത്ത വേനലിൽ, ചുട്ടുപഴുത്ത വേനലിൽ നമുക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് മഴ വർഷിപ്പിക്കുന്നു. അള്ളാഹു പരമകാരുണ്യകൻ. ആ അള്ളാഹുവിനെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? മറക്കാൻ പാടില്ല മക്കളെ, ഒരിക്കലും മറക്കാൻ പാടില്ല. ആ പരമകാരുണ്യയിൽ നമ്മൾ ശുക്ര ചെയ്യണം, നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കല്? ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട്, ഉമ്മയുടെ കൂടെ നമസ്കരിക്കുക. നമുക്ക് രോഗം വരുമ്പോഴും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും കൈ ഉയർത്തി അവനോട് പ്രാർത്ഥിക്കുക. ഇപ്പൊ നമുക്ക് അറിയാം, നമുക്ക് സ്കൂളിലേക്കൊന്നും പോകാൻ വയ്യ, കൊറോണ വൈറസ് പേടിച്ചിരിക്കുകയാണല്ല ലോകം മുഴുവനും, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ പല വ്യക്തികളും വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങളെല്ലാം കുഞ്ഞു മക്കളെ അള്ളാഹു തആല മാറ്റിക്കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ അവസ്ഥയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാനും വിദ്യാഭ്യാസം നേടാനും നമ്മുടെ ഒപ്പമൊക്കെ ജോലിക്ക് പോകാനൊക്കെ വേണ്ടി നമ്മൾ ജോലിക്ക് പോകാനൊക്കെ പ്രയാസം അല്ലേ? അപ്പൊ ഇതൊക്കെ മാറിക്കിട്ടാൽ നമ്മൾ ആരോടാ പറയണ്ടേ? ആ വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ലോകത്തുള്ള ഏതെങ്കിലും സൃഷ്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മരങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സൂര്യനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയണ്ടോ? മരിച്ചു പോയവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല മക്കളെ, പിന്നെ ആരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? അള്ളാഹുവിനോട് പറയണം. അള്ളാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കണം. പരമകാരുണ്യകനായ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാൻ റെഡിയായിരിക്കണം. അവസര അപ്പുറത്തെ റൂമിൽ വെച്ച് എന്തിനും സംസാരിക്കും? നമ്മൾ കേൾക്കില്ല, പക്ഷെ അള്ളാഹു കേൾക്കും. മരിച്ചുപോയാൽ ആരും ഒന്നും കേൾക്കില്ല, പക്ഷെ അള്ളാഹുവിന് മരണമില്ല, അവനെ എന്നു ജീവിക്കുന്നവനാണ്. ആ മരണമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, എന്നും ജീവിക്കുന്നവൻ, ഈ ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നവൻ, മഴ പെയ്യിപ്പിക്കുന്നവനാണ്, സൂര്യനെ പ്രകാശിപ്പിക്കുന്നവനാണ്,
ആകാശത്ത് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നവനാണ്, ഒരുപാട് കോടാൻ കൂടി നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നവനാണ്, അവനാണ് പരമകാരുണ്യകനായ അല്ലാ. ആ പരമകാരുണ്യകന്റെ സ്നേഹം ഇഷ്ടം പോലെ കടൽ പോലെയാണ്, കടൽ പോലെയാണ്. അത് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും നല്ല സത്യസന്ധന്മാർക്കും അനുസരണയുള്ളവർക്കും അള്ളാഹു റഹീമാണ്. അവൻ പരലോകത്ത് സ്വർഗം കൊടുത്തു, സ്വർഗി സമ്മാനമായ സ്വർഗം കൊടുത്തു. അള്ളാഹുവിനെ പേടിച്ച് തന്നാല് ഒരു ഭീകരജീവിയെ പേടിക്കുന്നത് പോലെയല്ല, തെറ്റ് ചെയ്യാൻ പേടിക്കുക, നുണ പറയാൻ പേടിക്കുക, ഉമ്മയെ അനുസരിക്കണം, ഉമ്മയെ സ്നേഹിക്കണം, സത്യം മാത്രം പറയണം, നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് സമ്മാനമായി നൽകാൻ അവിടെ സ്വർഗ്ഗം, അവർക്ക് മാത്രമേ അവിടെ അള്ളാഹു അവരോട് മാത്രമേ കരുണ കാണിക്കുകയുള്ളൂ. ഇവിടെ പോക്കിരികളായിട്ട് ഒന്നും ചെയ്യാതെ അള്ളാഹുവിനെ അനുസരിക്കാതെ നിസ്കരിക്കാതെ നുണ വളഞ്ഞുകൊണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്കോ കത്തിയാളുന്ന നരക ശിക്ഷയാണ് കാലം. അപ്പൊ നമുക്കെന്താണ് ആഗ്രഹം? നമുക്കെന്താ ആഗ്രഹം? യെസ്, സ്വർഗം വേണല്ലേ. സ്വർഗം വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹുവിനെ അനുസരിക്കണം, അവനെ സ്നേഹിക്കണം, നമ്മോട് കരുണ കാണിക്കുന്ന നല്ലവണ്ണം കരുണ കാണിക്കുന്ന അള്ളാഹുവിനെ ഒന്ന് മറക്കാൻ പാടുള്ളൂ? ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവികളോട് നമ്മൾ കരുണ കാണിക്കണം. മനസ്സിലായോ? നമ്മൾ അയൽവാസികൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് ഉണ്ണാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവരെ സ്നേഹിക്കണം, നമ്മൾ കരുണ കാണിക്കണം. നമ്മുടെ അയൽവാസി രോഗമായി ബുദ്ധിമുട്ടുമ്പോൾ, ആശുപത്രിയിൽ പോകാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ഉപ്പയോട് നമ്മൾ പറയണം അവരെ സഹായിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അയൽവാസി കുട്ടികൾക്ക് വസ്ത്രമില്ലെങ്കിൽ അവളെ ഉപ്പ അവരുടെ ഉപ്പ ചിലപ്പോൾ മരിച്ചു പോയായിരിക്കും. അവർക്ക് നമ്മൾക്ക് ഭക്ഷണം ഉപ്പ വാങ്ങിത്തരുമ്പോൾ, നമുക്ക് വസ്ത്രം ഉപ്പ വാങ്ങിത്തരുമ്പോൾ അവർക്കും കൂടെ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ പൊന്നുമക്കളെ നമ്മുടെ ഉപ്പയോട് പറയണം. എങ്കിൽ പരമകാരുണ്യകനായ അള്ളാഹു നമ്മോട് കരുണ കാണും. ഓക്കെ, പരമകാരുണ്യകനായ അള്ളാഹു നമ്മോട് കരുണ കാണും. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ, ആ നല്ല കുട്ടികളെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടില്ല അള്ളാഹെ പറ്റി? പരമകാരുണ്യകനായ അള്ളാഹിനെ പറ്റി നമുക്കൊരു പാട്ട് പാടില്ലേ? നിങ്ങൾക്ക് എല്ലാവരും റെഡിയാണോ? നിങ്ങൾക്ക് റെഡിയാണോ? യെസ്, അൽഹംദുലില്ല. അള്ളാഹോ ഏകനാണ്, എല്ലാവർക്കും നാഥനാണ്, റബ്ബും റഹീമുമാണ്, രക്ഷിക്കുന്നവനുമാണ്. അള്ളാഹോ ഏകനാണ്, എല്ലാവർക്കും നാഥനാണ്, റബ്ബും റഹീമുമാണ്, രക്ഷിക്കുന്നവനുമാണ്. കാരുണ്യകാതേനാൻ താന്യം നൽകുന്നവൻ, താന്യം നൽകിയവൻ, ഒരു പാടൽ വേദങ്ങൾ അരുളുന്നാറാശിക്കവൻ, അരുളുന്നാറാശിക്കവൻ. അവസാനാണാതിൻ്റെ അധികാരിയാണ് അവൻ്റെ, സവിധത്തിലേക്കോ മാത്രം സകലം പാറഞ്ഞീടണം, സകലം പാറഞ്ഞീടണം. പൊന്നു മക്കളെ, അപ്പൊ നമുക്കൊരു ഈ ലോകത്തിനൊരു അവസാനം തരാനുണ്ട്. നിങ്ങൾക്കറിയപ്പ് ഈ ലോകത്ത് എല്ലാവരും നശിക്കും, മരങ്ങളെല്ലാം തകർന്നു വീഴും, സൂര്യനും ചന്ദ്രങ്ങളെല്ലാം ഭൂമിയിലേക്ക് വീഴും, ഒരു നാശം വരാനുണ്ട്. ഖിയാമത്തുനാളെന്നാ പേര് അറിയാം. എന്നിട്ട് നമ്മളെല്ലാവരും പരലോകത്ത് ഒരുമിച്ച് കൂട്ടി നല്ലത് ചെയ്തവർക്ക് സ്വർഗവും ചീത്ത കാര്യങ്ങൾ ചെയ്തവർക്ക് നരകവും നൽകും. അന്ന് ആ പ്രതിഫലം നൽകുന്ന നാടിന്റെ ഉടമസ്ഥൻ ആരാണ് നിങ്ങൾക്കറിയോ? അള്ളാഹുവാണ്. അതാണ് ഈ പാട്ടിലൂടെ പറയണേ. ഒന്നുകൂടി പാടല്ലേ, ഒന്നുകൂടി പാടണല്ലേ. അത് കേട്ടോ സാർ പാടും. അള്ളാഹോ ഏകനാണ്, എല്ലാവർക്കും നാഥനാണ്, റബ്ബും റഹീമുമാണ്, രക്ഷിക്കുന്നവനുമാണ്. കാരുണ്യകാതേനവൻ തന്നെ നൽകിയവൻ, ഒരു പാടൽ ഗ്രഹങ്ങൾ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.